പാർക്കു സ്വർണാഞ്ജലിയുടെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന നവംബർ 3 വ്യാഴാഴ്ച രാവിലെ 11:30 ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വണ്ടൂരിനായി സമർപ്പിക്കുന്നു. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ 8-വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ചതടക്കമുള്ള സംഭവം. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട DYFI ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വട്ടൂർ ആശുപത്രിയിൽ മരുന്നുണ്ടാകണമെന്നുണ്ടെങ്കിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് OP IP കണക്കനുസരിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനാവശ്യമായ റിക്വസ്റ്റ് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് മെഡിക്കൽ ഓഫീസറാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ കൊടുക്കേണ്ട ഈ പിന്നെ ഒക്ടോബർ മാസത്തിലേക്ക് ആവശ്യമായ മരുന്നിന്റെ റിക്വസ്റ്റ് എന്നാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സർക്കാരിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പുറത്തു വരട്ടെ. സമയാസമയത്ത് രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഇവിടെ ഈ മാസം വന്ന രോഗികളുടെ എണ്ണം ഇവിടുത്തെ രേഖകളിലുണ്ടല്ലോ. അടുത്ത മാസവും അത്രയും രോഗികളെ പ്രതീക്ഷിക്കട്ടെ. അത്രയും രോഗികൾക്ക് ആവശ്യമായ മരുന്നിന് അപേക്ഷ കൊടുത്ത് ആ മരുന്ന് ഇവിടെ ലഭ്യമാക്കട്ടെ. എല്ലാ ആശുപത്രിയിലും ചെയ്യുന്നതാ, പക്ഷേ ഇവിടെ മാത്രം അത് ചെയ്യുന്നില്ല. കാരണം എന്താ? ഇവിടെ ആശുപത്രിയിൽ മരുന്ന് കൊടുക്കാനല്ല ഇവിടെ ചില ഡോക്ടർമാരിരിക്കുന്നത്. ആശുപത്രിക്ക് മുമ്പിലുള്ള ചില സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളുണ്ട്. ആ മെഡിക്കൽ ഷോപ്പുകൾക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ പറ്റിയവരാണ് ഈ ഡോക്ടർമാർ. അതാ ഇവിടെ നില, ഇവിടെ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റ്, ആ ഫാർമസിസ്റ്റിന്റെ ഏറ്റവും അടുത്ത ബന്ധു അദ്ദേഹം ഈ ആശുപത്രിയുടെ മുമ്പിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുക. ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടേക്കാ? ആശുപത്രിയിലെ ഫാർമസിയിലേക്കല്ല. ആശുപത്രിയിലെ ഫാർമസിയിൽ ചെന്നാൽ ഫാർമസിസ്റ്റ് പറയും ഇവിടെ ഈ മരുന്നില്ല, തൊട്ട് മുമ്പിലുള്ള മെഡിക്കൽ ഷോപ്പ് കിട്ടും. അതായത് അത് ഓ ഭർത്താവിൻ്റെതാ. CI ഇ ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആശുപത്രി കവാടത്തിൽ മാർച്ച് തടഞ്ഞു. വണ്ടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയെയും CHC മുന്നിലുള്ള മെഡിക്കൽ ഷോപ്പിനെയും സഹായിക്കുന്ന നിലപാടാണ് താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ അടക്കം സ്വീകരിക്കുന്നതെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. വാണിയമ്പലം തച്ചങ്ങോട സ്വദേശികൾക്കാണ് കഴിഞ്ഞ ദിവസം ദുരനുഭവമുണ്ടായത്. ശ്വാസതടസ്സവും കഫക്കെട്ടുമായിട്ടാണ് രക്ഷിതാക്കൾ കുട്ടിയെ ആശുപത്രിയിലെ ഡോക്ടറെ സമീപിച്ചത്. പരിശോധനയ്ക്കിടെ കുട്ടിയൊന്ന് തുമ്മിയപ്പോൾ കുട്ടിയോടും കുട്ടിയുടെ ഉമ്മയോടും പരുഷമായി പെരുമാറുകയും പുറത്തിറങ്ങുവാൻ ആവശ്യപ്പെട്ടെന്നുമാണ് പരാതി. മാത്രവുമല്ല മരുന്നില്ലെന്നും മരുന്ന് പുറത്തുനിന്നും വാങ്ങുന്നതിനും നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഈ സമയം കുട്ടിക്ക് ആവി പിടിക്കുവാൻ സൗകര്യം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ അതും സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ചെയ്യാനാണ് നിർദ്ദേശിക്കുകയുണ്ടായതെന്ന് കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു. പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇ ലിനീഷ് അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം, ടി ജുനൈദ്, ഇ തസ്നിയ ബാബു, പി പ്രണവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ചികിത്സാ രംഗത്ത് ഏറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന യുനാനി വിഭാഗത്തിന്റെ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയ ഹോസ്പിറ്റൽ ഹീലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ്, പൂക്കോട്ടുംപാടം. സഫ സഫ ജ്വല്ലറി.